ഹായ്, നമുക്കൊരു താറാവ് കറി ഉണ്ടാക്കിയാലോ, നാടൻ താറാവ് കറി. അപ്പൊ അതിനെന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അപ്പൊ അതിന് ഇത് ഒരു താറാവിനെ മേടിച്ചതാണ്. നമ്മളത് ക്ലീൻ ചെയ്തപ്പോൾ ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. അപ്പൊ ഇത് ഇതിൻ്റെ ഇത് കണ്ടെങ്കിൽ രോമമൊക്കെ അത് കളയണമെങ്കിൽ നമ്മളൊരു പിച്ചാത്തി ഉപയോഗിച്ച് ഇത് നമ്മളെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ചെത്തി അത് വൃത്തിയായിക്കോളും. ഇതിപ്പോൾ ഇനി ഇത് എനിക്കിനി ക്ലീൻ ചെയ്യാനുള്ള നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നത് ഇതാണ്. ഇതൊക്കെയാണ് ഇവർ പിച്ചാത്തി ഇടുന്നത്. ഇങ്ങനെ ചെത്തി എടുത്താൽ മതി. അപ്പോൾ അത് ക്ലീൻ ആയിക്കോളും. പിന്നെ നമ്മൾ ഈ ചെറിയുള്ളി എടുക്കണം, അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 25 ചെറിയുള്ളി, 1 സവാള, പിന്നെ ഇത് 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊരു ചെറിയ പീസ് ഇഞ്ചി, ഇത് 3 പച്ചമുളക്, ഇതാണെങ്കിൽ അല്പം തേങ്ങാക്കൊത്ത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ 2 കിഴങ്ങ്. കിഴങ്ങിട്ടാൽ ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടാറുണ്ട്. 2 കിഴങ്ങ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ പൊടികൾ വേണമെന്ന് പറയാം. അപ്പോൾ ആദ്യമേ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരി കുറവ്, അതിനാണ് നമ്മൾ ഈ കാശ്മീരി മുളക്, അത് ഇച്ചിരി കളറ് കൂടുതലാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി, പിന്നാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും മസാലപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ പിന്നെ താറാവ് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യണം. അതാണെങ്കിൽ നമ്മളിതിൻ്റെ ഈ ഇത് ഇതൊക്കെ ആണെങ്കിൽ രോമമൊക്കെ ചെത്തി കളയണം. പിന്നാണെങ്കിൽ നമ്മളിത് പീസാക്കണം. പിന്നെ വിനാഗിരി ഇട്ട് ഇതിൻ്റെ ഒരു ഉളുമ്പ് മണമുണ്ട്, അത് പോകാൻ വേണ്ടി വിനാഗിരി ഇട്ട് നല്ല, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് നല്ലപോലെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉളുമ്പ് മണം വരും, അതാണ് ഈ താറാവിൻ്റെ എല്ലാവർക്കും ഒരു മടി. അപ്പോൾ അത് നമ്മളങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് എങ്ങനെയാ വേവിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതൊന്ന് വൃത്തിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഇറച്ചി നല്ലപോലെ വൃത്തിയാക്കി വിനാഗിരി കഴുകി നല്ല 5-6 പ്രാവശ്യം ഇതിൻ്റെ ഇത് പോകുന്നിടം വരെ കഴുകി നല്ല ചെറിയ കഷ്ണമാക്കി ഞാൻ ഇത് മുറിച്ച് വെച്ചു. ഇത് നമുക്ക് ഒരു കുക്കറിലാണെങ്കിൽ നമുക്കിത് 2 വിസിൽ വെച്ചിട്ട് വേണം നമുക്ക് ഉരുളിക്കകത്ത് എല്ലാം കൂടെ വരട്ടാം. അപ്പം കുക്കറിൽ വെച്ചാൽ എളുപ്പം വേഗം. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ കഴുകി വെച്ച താറാവ് നമുക്ക് കുറച്ച് വെള്ളം മതി. പിന്നെ നമുക്ക് ഒഴിക്കാം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് ഉള്ളി, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. എല്ലാം ഇച്ചിരിച്ചിട്ട് വന്നു. നമ്മൾ പിന്നെ ഇനി ഇതൊന്ന് വേഗം മാത്രമേ അല്ലെ, നമ്മളൊരു ശകലശാല ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു ഈ താറാ പീസ് കിട്ടും. എന്നിട്ട് നമ്മളാണെങ്കിൽ ഇത് 2 വിസിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വേഗട്ടെ, നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മൾ കുക്കർ അടച്ച് വെച്ച് തീ കൂട്ടി. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ 2 വിസിൽ വേഗട്ടെ. നമുക്കപ്പോൾ ഇത് വേഗുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ പരിപാടി ഇവിടെ ഉണ്ട്, നമുക്ക് ഇതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കാം. നമുക്ക് ഈ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, തീ കൊടുക്കാം. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കടുകിടാം. അപ്പോൾ കടുക് നല്ലപോലെ പൊട്ടണം, അല്ലെങ്കിൽ കഴിച്ച്. അപ്പോൾ നമുക്ക് ഈ ചെറിയുള്ളി പച്ചമുളക്, പിന്നെ ഞാനാണെങ്കിൽ തേങ്ങാക്കത്ത് കുറച്ചേറെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നല്ലതാണ്, ഒരു തക്കാളിയും കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. പിന്നെ നമുക്ക് ഇതെല്ലാം കുറച്ച് വഴറ്റിയതിന് ശേഷം 2 കിഴങ്ങുണ്ടല്ലോ, അപ്പോൾ അത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം പകുതി ആകുമ്പോൾ മാത്രം ഇട്ടാൽ മതി. നമുക്ക് ആദ്യം അപ്പോൾ തന്നെ നമ്മുടെ താറാവ് വേവുകയും ചെയ്യും. അതെന്ത് വരുന്ന നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ ഇച്ചിരി ഉപ്പ് പൊടി ഇട്ട് പെട്ടെന്ന് വഴന്നു വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പ് പൊടി തന്നെ ഇടാം. പിന്നെ നമുക്ക് ഇനി ഇറച്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ വേണ്ടി വരും, അത് ലാസ്റ്റിൽ ഇടാം. ഇനി നമുക്ക് നല്ലപോലെ തീ ഒന്ന് കൂട്ടിയിട്ട് വഴറ്റിയെടുക്കാം.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാനപ്പോൾ അടുത്ത ആഴ്ച പുതിയ പുതിയ വിഭവമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കേ.